വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. നോമ്പിൻ്റെ ക്ഷീണവും ദാഹവും ഒക്കെ മാറാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയിട്ട് വരാം. ഞാനിവിടെ ആദ്യം ഒരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചവ്വരി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി അരമണിക്കൂറെങ്കിലും കുതിർത്ത ചവ്വരി ആയിരിക്കണം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കിനി ചവ്വരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളത് കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ചവ്വരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്, പൂവമ്പഴമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറുപഴം അഥവാ പാളയംകോടൻ പഴം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എടുക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ ഞാലിപ്പൂവിനായാലും എടുക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഏകദേശം ഒരാൾക്ക് അല്ലെങ്കിൽ മാക്സിമം രണ്ടാൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ഡ്രിങ്കാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെയാണ് ഞാനിപ്പോൾ ഒരു പഴം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പഴത്തിന് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു കപ്പ് പാല് നന്നായി കാച്ചി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ കസ്കസ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചവ്വരി കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചവ്വരി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഡ്രിങ്കിന് കുറച്ച് കൊഴുപ്പും കിട്ടും, അതുപോലെ നല്ല ടേസ്റ്റി ആയിരിക്കും, കുറച്ച് ഫില്ലിംഗ് ആയിരിക്കും ഈ ഒരു ഡ്രിങ്ക്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടേസ്റ്റൊക്കെ നോക്കുക. മധുരം ഇനിയും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ആയാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു കളർ കിട്ടാനും അതുപോലെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് കൂട്ടാനായിട്ട് ഏതെങ്കിലും ഒരു എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ടൈഗറിൻ്റെ പിസ്ത ഇലക്കി ആ ഒരു എസൻസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 മുതൽ 3 ഡ്രോപ്പ് വരെ നമുക്കിതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കളർ തീരെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വാനില എസൻസ് ആയാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ ഒരു ഡ്രിങ്കിന് നമുക്ക് കിട്ടുക. ഇനി നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. പ്ലെയിൻ ആയിട്ട് നല്ല സിമ്പിളായിട്ടാണ് ഈ ഒരു ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. നോമ്പിൻ്റെ ദാഹവും ക്ഷീണമൊക്കെ മാറുകയും ചെയ്യും, അത്യാവശ്യം വിശപ്പൊക്കെ മാറുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.